റെക്ടാംഗുലർ ഷേപ്ഡ് കോർ വൗണ്ട് വിത്ത് ഓയിൽ ഓഫ് 150 ടേൺസ് ആൻഡ് 1.2 ആംപിയർ ഈസ് മേഡ് ഓഫ് എ മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് 10 mm by 20 mm ക്രോസ് സെക്ഷൻ. ദ മീൻ ലെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് പാത്ത് ഇസ് 15 cm. കാൽക്കുലേറ്റ് ഫസ്റ്റ് വൺ ദ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്, സെക്കൻഡ് വൺ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, തേർഡ് വൺ ടു ഫൈൻഡ് ദ റിലക്റ്റൻസ് ആൻഡ് ഫോർത്ത് വൺ ദ ഫ്ലക്സ് ഓഫ് ദി മാഗ്നറ്റിക് സർക്യൂട്ട്. Assume the relative permeability of the mildest steel is 940. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ ഒന്ന് എടുത്തെഴുതാം. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, എത്ര നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ ഇസ് ഈക്വൽ ടു 150 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതിലേക്ക് കൂടി പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 1.2 ആമ്പിയർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്താ തന്നിരിക്കുന്നത്, സ്റ്റീൽ പ്ലേറ്റിന്റെ ക്രോസ് സെക്ഷൻ തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് എൽ ഇൻറ്റു ബി ആയിരിക്കും. അതായത് 10 mm × 20 mm എത്ര വരും, 200 × 10⁻⁶ m² എന്ന് വരും. ഈ 200 mm ആണ് വരുന്നത്, ഈ mm നെ നമ്മള് മീറ്റർ സ്ക്വയറിലാക്കുമ്പോഴാണ് 10⁻⁶ വരുന്നത് അല്ലേ. അതേപോലെ മീൻ ലെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് പാത്ത് എൽ ഇസ് ഈക്വൽ ടു 15 cm എന്ന് തന്നിട്ടുണ്ട്. അതായത് 15 × 10⁻²⁺ m. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടിരിക്കുന്നത്, ഫസ്റ്റ് വൺ യു ഹാവ് ടു ഫൈൻഡ് ദി മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്. മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, എച്ച് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. എച്ചിന്റെ ഇക്വേഷൻ എന്താ, എൻ ഐ ബൈ എൽ ആണല്ലോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ, എൻ എന്ന് പറഞ്ഞാൽ എത്ര, 150 ഇൻറ്റു കറണ്ട് 1.2 ഡിവൈഡഡ് ബൈ 15 × 10⁻². എത്ര കിട്ടും, ഇത് സോൾവ് ചെയ്യുമ്പോൾ 1200 ആമ്പിയർ ടേൺസ് പെർ മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഈ ആംബിയർ ടേൺസ് പെർ മീറ്റർ എന്ന് പറയുന്നത് ടേൺസ് എന്ന് പറയുന്നത് എന്നാണ്, ആംബിയർ എന്ന് പറയുന്നത് കറണ്ടിന്റെ യൂണിറ്റ് ആണ്, മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അങ്ങനെയാണ് ആംബിയർ ടേൺസ് പെർ മീറ്റർ എന്ന് വരുന്നത്. ഇനി സെക്കൻഡ് വൺ എന്താ നമുക്ക് കണ്ടുപിടിക്കുന്നത്, യു ഹാവ് ടു ഫൈൻഡ് ദി ഫ്ലക്സ് ഡെൻസിറ്റി ബി. നമുക്കറിയാം ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ ഉണ്ട് അല്ലേ. ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യു ആർ ഇൻറ്റു എച്ച്. ഇവിടെ നമുക്ക് വേറൊരു ഡേറ്റ അതുകൂടി തന്നിട്ടുണ്ട്, മ്യു ആർ എന്ന് പറയുന്നത് 940 ആണ് തന്നിട്ടുണ്ട്. അതായത് റിലേറ്റീവ് പെർമിയബിലിറ്റി എത്ര തന്നിട്ടുണ്ട്, 940 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ മ്യൂ സീറോ എന്ന് പറയുന്നത് എന്താണ്, 4 pi × 10⁻⁷ ആണെന്ന് നമുക്കറിയാലോ, അതാണ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. മ്യു ആർ എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്, 940 ആണെന്ന് തന്നിട്ടുണ്ട്. എച്ച് എന്ന് പറയുന്നത് 1200 ആംബിയർ ടേൺസ് പെർ മീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ബി ഇക്വേഷൻ അത് ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്താണ്, 1.416 ടെസ്ല ആണ് നമുക്ക്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി യൂണിറ്റ് ആണ് ടെസ്ല, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, 1.416 വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഒന്നിക്കിൽ ടെസ്ല എന്ന് എഴുതാം, അതല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. രണ്ടിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് എന്തായാലും എഴുതിയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, റിലക്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലെ. റിലക്റ്റൻസിനെ നമ്മൾ എന്ത് വെച്ചാൽ റെപ്രസെന്റ് ചെയ്തത്, ലെറ്റർ എസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എസിന്റെ ഇക്വേഷൻ എന്താ, റിലക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, എൽ ബൈ മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എ ആണല്ലേ. അപ്പൊ എൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, 15 × 10⁻²⁺ ആണെന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മ്യൂ സീറോ എന്ന് പറയുന്നത് 4 pi × 10⁻²⁻⁷ ആണ്. മ്യു ആർ എന്ന് പറയുന്നത് 940 ആണ്. എ എന്ന് പറഞ്ഞ എന്താണ്, 200 × 10⁻⁶ ആണ് അല്ലെ, −6. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 6 3 5 2 4 8.6 ആംബിയർ ടേൺസ് പെർ വെബർ എന്ന് കിട്ടും. ഈ ആംബിയർ ടേൺസ് പെർ വെബർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റിലക്റ്റൻസിന്റെ യൂണിറ്റ് ആണ്, ആംബിയർ ടേൺസ് പെർ വെബർ. ഇനി നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യു ഹാവ് ടു ഫൈൻഡ് ദി ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ. മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്കറിയാം, എംഎംഎഫ് എന്ന് പറയുന്നതാണ് ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് അല്ലേ. എംഎംഎഫ് എന്ന് പറയുന്നത് എന്താണ്, എൻ ഐ ആണ്, ഇസ് ഈക്വൽ ടു ഫൈ ഇൻറ്റു എസ്. അങ്ങനെയാണെങ്കിൽ ഫൈ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, എൻ ഐ ബൈ എസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്, ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എൻ ഐ ബൈ എസ്. എന്നിന്റെ വാല്യൂ 150 ആണ്, ഐയുടെ വാല്യൂ 1.2 ആണ്, ഡിവൈഡ് ബൈ എസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 6 3 5 2 4 8.6 ആംബിയർ ടേൺസ് പെർ വെബർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലക്സിന്റെ വാല്യൂ എന്താ കിട്ടുന്നത്, 2.83 × 10⁻⁴
ഇതാണ് നമ്മളുടെ 8th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആണല്ലോ. ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണല്ലേ. നോക്കിക്കേ, 8th ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ രണ്ട് ലോസ് ഉണ്ടല്ലേ, ഫസ്റ്റ് ലോയും ഉണ്ട് സെക്കൻഡ് ലോയും ഉണ്ട്. ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? വെനവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. എപ്പോഴാണോ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്, ആ സമയത്ത് അവിടെ എന്ത് ഉണ്ടാവും? ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും അല്ലേ. അതേപോലെ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി സർക്യൂട്ട്. ലോ, ഫസ്റ്റ് ലോ പറയുന്നത് എപ്പോഴാണോ മാഗ്നറ്റിക് സർക്യൂട്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്, അപ്പോൾ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും എന്ന് ഫസ്റ്റ് ലോ പറയുന്നുണ്ട്. സെക്കൻഡ് ലോ എന്താ പറയുന്നത്? അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എത്രമാത്രം മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് ഉണ്ടാവുന്നോ അതിന് ഈക്വൽ ആയിരിക്കും എന്ത്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫാരഡേസ് സെക്കൻഡ് ലോ പറയുന്നത് അല്ലേ. അപ്പോ ഈ നമുക്ക് ഈ ഫാരഡേസ് സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്ക് എന്തും കൂടെ എഴുതി വെക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. ഇത്രയും എന്താണ്? ഇത്രയും വോൾട്സ് ആണല്ലേ. ഈ ഇക്വേഷനും കൂടി എഴുതി വെക്കണം, എന്നെങ്കിലേ നമ്മളുടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ ഡൈനാമിക്കലി ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്, അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇപ്പൊ ഇ എം എഫ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് കൊണ്ട് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അത് തന്നെ രണ്ട് രീതിയിലുണ്ടാവാം, ഡൈനാമിക്കലായിട്ടും ഉണ്ടാവാം സ്റ്റാറ്റിക്കലായിട്ടും ഉണ്ടാവാം. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും, ആൻഡ് ദ കണ്ടക്ടേഴ്സ് കട്ട് അക്രോസ് ഇറ്റ് അല്ലേ. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഫീൽഡ് എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. ആൻഡ് എന്തായിരിക്കും കട്ട് ചെയ്യുന്നത്? കണ്ടക്ടേഴ്സ് ആയിരിക്കും കട്ട് ചെയ്യുന്നത്. കണ്ടക്ടേഴ്സ് കട്ട് അക്രോസ് ദ ഫീൽഡ്. അതേസമയത്ത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണെങ്കിലോ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണെന്നുണ്ടെങ്കിൽ കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും. പിന്നെ എന്തായിരിക്കും മാറുന്നത്? ഫ്ലക്സ് ലിങ്ക് ചെയ്ത കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിനായിരിക്കും എന്ത് വരുന്നത്? ചേഞ്ച് വരുന്നത് അല്ലേ. കണ്ടക്ടർ റിമൈൻസ് സ്റ്റേഷനറി ആൻഡ് ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ് ചേഞ്ചസ്. ഇതാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് തമ്മിലുള്ള വ്യത്യാസം. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെക്കണം. നമുക്ക് അതിന്റെ പ്രോബ്ലത്തിനകത്തിട്ട് പോകാം. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻ എയർ സോളിനോയിഡ് ഹാസ് 300 ടേൺസ്, ഇറ്റ്സ് ലെങ്ത് ഈസ് 25 സെന്റിമീറ്റർ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 3 സെന്റിമീറ്റർ സ്ക്വയർ, കാൽക്കുലേറ്റ് ദി സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ കോയിൽ കറണ്ട് ഓഫ് 10 ആമ്പിയർ ഈസ് കംപ്ലീറ്റ്ലി ഇൻട്രപ്റ്റഡ് ഇൻ 0.04 സെക്കൻഡ്സ്, കാൽക്കുലേറ്റ് ദി ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ കോയിൽ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം ഒന്ന് എടുത്ത് എഴുതാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് നമ്പർ ഓഫ് ടേൺസ് എത്ര തന്നിരിക്കുന്നത്? 300 ആണ്. അതിന്റെ ലെങ്ത് എത്ര തന്നിരിക്കുന്നത്? 25 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പൊ ഇതിനെ എസ് ഐ യൂണിറ്റ് കൊണ്ട് കൺവേർട്ട് ചെയ്താൽ എന്ത് വരും? 25 × 10⁻²⁻ എന്ന് വരും. ഇനി എന്താ തന്നിരിക്കുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 × 10⁻⁴ മീറ്റർ സ്ക്വയർ അല്ലേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. സെൽഫ് ഇൻഡക്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്?
സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? എൽ ഇസ് ഈക്വൽ ടു എൻ എൻ ഫൈവ് ബൈ ഐ ആണ് അല്ലെ. പക്ഷെ നമുക്കിവിടെ കറണ്ട് തന്നിട്ടുണ്ടോ? കറണ്ട് തന്നിട്ടുണ്ട് 10 ആമ്പിയർ ആണെന്ന്. പക്ഷെ ഫ്ലക്സ് 5 തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ എൻ സ്ക്വയർ എ ബൈ എൽ എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ, ഇതിനകത്ത് സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം. മ്യൂ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 pi × 10⁻⁷ ആണല്ലോ. ഇൻ ടു മ്യൂ ആർ എന്ന് പറയുന്നത് ഇവിടെ എയർ സോളിനോടാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഫോർ എയർ മ്യൂ ആർ ഇസ് ഈക്വൽ ടു 1. പിന്നെന്താ പറയുന്നത്? എൻ സ്ക്വയർ, എൻ ഇവിടെ നമുക്ക് 300 തന്നിട്ടുണ്ട്. അപ്പൊ 300 സ്ക്വയർ ഇൻറ്റു ഏരിയ 3 × 10⁻⁴ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലെങ്ത് എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 × 10⁻². അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് എല്ലിന്റെ വാല്യൂ എന്ത് കിട്ടും? 1.357 × 10⁻⁴ ഹെൻറി എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അതിന്റെ യൂണിറ്റ് എഴുതാൻ വിട്ടുപോകരുത്. 1.357 × 10⁻⁴ ഹെൻറി. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഉണ്ടാ കറണ്ട് ഐ എന്ന് എത്രയെന്ന് എത്രയാണ്? 10 ആമ്പിയർ ആണ് തന്നിട്ടുണ്ട് അല്ലേ. കറണ്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇന്ററപ്റ്റഡ് ഇൻ 0.04 സെക്കൻഡ്സ്. കംപ്ലീറ്റ് ആയിട്ട് ഇന്ററപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. നമുക്കറിയാലോ ഡി ടി എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 0.04 ആണെന്ന് പറഞ്ഞിട്ട്. ഇന്ററപ്റ്റ് ചെയ്യാനെടുക്കുന്ന സമയമാണ് 0.04. അപ്പൊ ഡി ഐ എന്തായിരിക്കും? I1 - I2 ആയിരിക്കുമല്ലോ. ഇതാണ് ഐ വൺ, നമ്മുടെ ഉണ്ടായിരുന്ന കറണ്ട് I1 10 ആമ്പിയർ. ഇത് പിന്നെ എന്തായി മാറുന്നുണ്ട്? I2 എന്ന് പറഞ്ഞാൽ എന്തായി മാറുന്നു? കംപ്ലീറ്റ്ലി ഇന്ററപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? I2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലെ. അതായത് 10 - 0 = 10 ആമ്പിയർ തന്നെയാണ് ഡി ഐ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂസ് എല്ലാം കൂടി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം. ഇ ഇസ് ഈക്വൽ ടു 1.357 × 10⁻⁴ ഇൻ ടു ഡി ഐ എന്ന് പറയുന്നത് 10 ആണ് ഡിവൈഡഡ് ബൈ 0.04. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.034 വോൾട്ട് എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ ആണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ററപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് I2 എന്ന് പറയുന്നത് 0 ആണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതിയാവും.